അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി 50,000 രൂപ ധനസഹായം ലഭിക്കും. അർഹരായവർ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത്. അത്തരത്തിലുള്ള ഒരു പദ്ധതിയെ കുറിച്ച് പരിശോധിക്കാം. വീടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി 50,000 രൂപയുടെ ധനസഹായമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഈയൊരു ധനസഹായത്തിനായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുക. ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾക്കും വിധവകൾ ആയിട്ടുള്ള സ്ത്രീകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒക്ടോബർ മാസം 19 തീയതി വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. അർഹരായ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാനായി ശ്രദ്ധിക്കുക. അടുത്ത ഒരു അറിയിപ്പ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്ലസ് വൺ അഡ്മിഷൻ രണ്ടാമത്തെ അലോട്ട്മെന്റോടുകൂടി പ്രസിദ്ധീകരിക്കുകയാണ്. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്കായി ഉള്ളതാണ്. സംസ്ഥാനത്തുള്ള APL കാർഡ് ഉടമകൾ BPL ലിസ്റ്റിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷകൾ എത്രയും പെട്ടെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ സമർപ്പിക്കേണ്ടതാണ്. വെള്ളക്കടലാസിൽ അപേക്ഷകൾ എഴുതി സപ്ലൈ ഓഫീസിൽ നേരിട്ടാണ് സമർപ്പിക്കേണ്ടത്. ഇത്തരത്തിൽ BPL ലിസ്റ്റിലേക്ക് മാറുന്നതിനായി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ മുൻഗണനാ ലിസ്റ്റിലേക്കുള്ള മുൻപാകെ അർഹത തെളിയിക്കുന്ന രേഖകൾ കൂടി സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ഒരു അറിയിപ്പാണ്, പൊതുജനങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി പച്ചക്കറി വില വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. വരും ദിവസങ്ങളിൽ ഇത് കൂടുവാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് കച്ചവടക്കാർ അറിയിക്കുന്നത്. അടുത്തത് KCB യുടെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പാണ്, വരുന്ന ആഴ്ച വരെ വൈദ്യുതി ഉപയോഗം വളരെ സൂക്ഷിച്ചു മാത്രം വേണമെന്നാണ് ഇപ്പോൾ KCB അറിയിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച വരെ 220 വാട്ട് വൈദ്യുതിയുടെ കുറവാണ് അനുഭവപ്പെടുക. വൈകുന്നേരം 6:30 മുതൽ 11 മണി വരെ വൈദ്യുതി സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യണമെന്ന് KCB അറിയിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക, മാത്രമല്ല മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക.